2022 നിങ്ങളുടെ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി എന്നിവയ്ക്ക് അഡ്മിഷൻ ലഭിക്കുമോ? 2021 ഡാറ്റയുമായി ഒരു അവലോകനം. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഗൈഡൻ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. നമുക്ക് ആദ്യം വെറ്റിനറിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം രണ്ട് കോളേജുകളാണ് നമുക്കുള്ളത്, ഒന്ന് വയനാടും മറ്റൊന്ന് തൃശ്ശൂരുമാണ്. ഡാറ്റ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്ന റാങ്ക് 5311 ആണ്. 518 റാങ്കിൽ ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ മോപ്പപ്പ് റൗണ്ടിലൊക്കെ ആയിരിക്കും അഡ്മിഷൻ ലഭിക്കുക. എന്നാൽ വിശ്വകർമ്മക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന 521 മാർക്കുള്ള കുട്ടിക്ക് 5114 ആണ്. അതൊരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലായിരിക്കും, പിന്നീട് വിശ്വകർമ്മ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവ 5457, 516 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. മുസ്ലിംസ് 5693 അഥവാ 511 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ 6979 റാങ്കുള്ള ഒരു കുട്ടിക്ക് 491 മാർക്ക് ലഭിച്ചപ്പോൾ, ലാറ്റിൻ കാത്തോലിക്ക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വരുന്നത് 7167 482 മാർക്കുള്ള കുട്ടിക്കും, BX അഥവാ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് 9375 അഥവാ 455 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. ധീവര കമ്മ്യൂണിറ്റി 99-19 446 മാർക്കിലും, SC 15207 372 മാർക്കിലും, കെ അഥവാ കുഷമൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി 345 മാർക്കും 17203 റാങ്കും, അതേപോലെ കുടുംബി വിഭാഗത്തിൽ വരുന്നവർ 25434 റാങ്ക് വരുന്ന, കേരള റാങ്ക് വരുന്നൊരു കുട്ടിക്ക് 240 മാത്രം സ്കോർ ചെയ്തിരുന്ന കുട്ടി കിട്ടുകയും, ST 26469 228 മാർക്കുള്ള കുട്ടിക്കും, വെറ്റിനറിക്ക് അഥവാ നിങ്ങൾക്കൊരു മൃഗ ഡോക്ടർ ആവാനുള്ള അഡ്മിഷൻ ലഭിച്ച കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണത്. എനിക്ക് ഒരു കാര്യത്തിൽ പറയാനുള്ളത്, മറ്റുള്ള എല്ലാ ഡോക്ടർമാരും ഇപ്പം നമുക്ക് BHMS അല്ലെങ്കിൽ BAMS എന്നൊക്കെ വ്യത്യസ്തമാണല്ലേ, നമ്മുടെ മുമ്പിലൊരു പേഷ്യൻ്റ് വരാം, നീ അങ്ങോട്ട് മാറി നിൽക്ക്, നീ ഒന്ന് ഇങ്ങോട്ട് നിൽക്ക്, വായൊന്ന് ഓപ്പൺ ആക്കുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യും, മൃഗങ്ങളിതൊന്നും ചെയ്യില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും ഈ അനിമൽസിനോടൊക്കെ അത്രയും താല്പര്യമുള്ള, അത്രയും വളർത്തു മൃഗങ്ങളോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിലാണ് നിങ്ങൾ ഈ വെറ്റിനറിയൊക്കെ സെലക്ട് ചെയ്യേണ്ടതെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇനി നമുക്ക് മറ്റൊരു ഡിമാൻഡഡ് കോഴ്സ് എന്ന് പറയാവുന്ന BSc അഗ്രികൾച്ചർ. ഒരു പക്ഷേ MBBS കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡായിട്ട് വരുന്നൊരു കോഴ്സായിട്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BSc അഗ്രികൾച്ചറിനെ പറയാൻ പറ്റും. അഗ്രികൾച്ചറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ എത്തുന്ന സമയത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ 6939 492 മാർക്കുള്ള, അതിൽ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യന് 6741 റാങ്കുള്ള ഒരു വിദ്യാർത്ഥി 495 മാർക്കിലാണ് പോയിരിക്കുന്നത്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ്. ഇതെല്ലാം കാസർഗോഡാണ്, അഗ്രികൾച്ചർ പടനക്കാട് കാസർഗോഡാണെങ്കിൽ കോളേജിൻ്റെ പേര് ഇപ്പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ. മുസ്ലിംസ് 8443 469 ഈഴവ 8543 467 ഇക്കണോമിക്കലി വിക്കർ സെക്ഷൻ വരുന്നത് 10071 444 മാർക്കിലും, ലാറ്റിൻ കത്തോളിക്ക് 10083 അഥവാ 444 മാർക്ക് തന്നെയാണ്. ബാക്ക്വേർഡ് ഹിന്ദു 10447 439 മാർക്കിലും, പിന്നീട് വിശ്വകർമ്മ 10896 432. നിങ്ങൾക്ക് കോളേജ് ഇപ്പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും. ധീവര കമ്മ്യൂണിറ്റി 13760 അഥവാ 311, SC 19650 314, കുടുംബി 20736 301, ST 27774 236, KN 27733 214 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കാറ്റഗറിയിലാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയും. ഇനി ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് കേരള റാങ്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചിട്ടുള്ള കേരള റാങ്ക് നിങ്ങൾ മാർക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഉപകാരപ്പെടും. ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തേക്ക്, നിങ്ങളുടെ സ്കോർ ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടാനാണ്. ഇതേ സ്കോർ ലഭിച്ചവർക്കൊന്നും ഈ വർഷം കിട്ടുമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ കൂടിയ സ്കോർ കിട്ടിയവർക്കായി കിട്ടുക, ചിലപ്പോൾ കുറഞ്ഞ സ്കോർ കിട്ടിയവർക്കൊക്കെ ഇനി വരുന്ന റാങ്കിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഏകദേശം റാങ്ക് ബേസ് വരികയാണെങ്കിൽ റാങ്കൊക്കെ ഉള്ളവർക്ക് ഏറെക്കുറെ ഇത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ വർഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് അധികരിക്കും. ബാക്കിയുള്ള കോളേജുകൾ സീറ്റ് അധികരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വ്യത്യാസം കൂടെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് സംസാരിക്കാൻ പോകുന്നത് ഫിഷറീസിനെ കുറിച്ചാണ്.
ഫിഷറീസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പനങ്ങാടാണ് ഉള്ളത്. സ്റ്റേറ്റ് മെറിറ്റ് 10,839, 10,000 കടന്നൊരു കുട്ടിക്ക് തന്നെ 433 മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ബാക്ക്വേർഡ് ക്രിസ്ത്യനിലേക്ക് വരുമ്പോൾ 10,923, 431 മാർക്കാണ്. മുസ്ലിംസിലേക്ക് വരുമ്പോൾ 10,928, 431 മാർക്കാണ്. പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് മാർക്കും റാങ്കൊക്കെ മാറുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഞാൻ എക്സാക്ട് ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യാം. ഈഴവ വിഭാഗത്തിലേക്ക് വരുമ്പോൾ 11,568, 422 ദീപര 12,166, 413 ലാറ്റിൻ 12,605, 407 ബാക്ക്വേർഡ് ഹിന്ദുവിലേക്ക് വരുന്ന സമയത്ത് 13,362, 397 ഇക്കണോമിക്കലി വീക്കർ സെഷൻ 14,095, 395 മാർക്കും. കെ എൻ 22,061, 253 മാർക്കും. എസ് സി 23,752, 292 മാർക്കും. കുടുംബി 23,822, 260 മാർക്കും. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഒരു 200,000 അടുത്തൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് വന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഫിഷറീസിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഷ്യന് അല്ലെങ്കിൽ കടലുമായിട്ടും മത്സ്യബന്ധനമൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്ക് വരാം. ഇനി ഇതിലേറെ മാർക്ക് കുറഞ്ഞ ഇവിടെ നമ്മുടെ മത്സ്യബന്ധനം നടത്തുന്ന അല്ലെങ്കിൽ മുക്കുവന്മാരുടെ മക്കൾക്ക് എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്തരം റിസർവേഷൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി കാടുമായിട്ട് ബന്ധപ്പെട്ട്, ഫോറസ്ട്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരം പഠനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമുക്ക് കോളേജ് വരുന്നത് കോളേജ് ഓഫ് ഫോറസ്ട്രി വെള്ളാനിക്കരയാണ് തൃശ്ശൂരിലെ. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 7,843 കുറച്ച് ഡിമാൻഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. 456 ലാറ്റിൻ കത്തോലിക്കിൽ 7,859, 477 മാർക്കിലും. ഇഴവേൽ 8,519, 468 മാർക്കിലും. മുസ്ലിംസിൽ 8,763, 464 മാർക്കിലും. അത് ബാക്ക്വേർഡ് ഹിന്ദുവിലേക്ക് വരുമ്പം 8,956, 461 മാർക്ക്. വിശ്വകർമ്മ 9,102, 458 മാർക്കും. ഇക്കണോമിക്കലി വീക്കർ സെഷൻ 11,136, 428 മാർക്കും. ദീവര 12,249, 410 മാർക്കാണ്. എസ് സി എസ് ടി ഒന്നും അതിൽ കാണുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്കോർ ലഭിച്ചവർക്കാണ് അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലഭിച്ചവർക്കാണ് ഫിഷറീസിനാവട്ടെ, ഫോറസ്ട്രിക്കാവട്ടെ, അല്ലെങ്കിൽ വെറ്റിനറിക്കാവട്ടെ, അഗ്രികൾച്ചറാവട്ടെ അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇതന്നെ ആയിരിക്കും ഒരു വർഷത്തെ റിസൾട്ട് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിരിക്കില്ല, ചെറിയ മാറ്റങ്ങളുണ്ടാകും. എന്നാൽ ഈ സറൗണ്ടിങ്ങിലൊക്കെ മാർക്കുള്ള ആളുകൾക്ക്, ഈ സറൗണ്ടിങ്ങിലൊക്കെ റാങ്ക് വരുന്ന ആളുകൾക്ക് ഒരു അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള കാര്യം, നിങ്ങൾ പഠിക്കുന്നതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ കൗൺസിലിംഗ് സെഷനിൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ. വളരെ വ്യക്തമായിട്ട് ആദ്യം ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഇൻ്റർനെറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിന് മുമ്പിരിക്കുക. അത് രണ്ടും മൂന്നും തവണ സ്ക്രൂണിറ്റി നടത്തിയതിന് ശേഷം കൺഫേം ചെയ്യാം. അത്തരം സർവീസുകളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റാങ്കുകൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുമോ. അപ്പം അതിൽ ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലി അതിൻ്റെ കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം, അവർക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം കൗൺസിലിംഗ് കൊടുക്കും. അത്തരം കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാം. കൂടാതെ നിങ്ങൾക്ക് ഇത്തരം സംശയങ്ങളൊക്കെ ഞങ്ങൾ വാട്സാപ്പ് നമ്പർ ചോദിക്കാം. നീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കാം. മാക്സിമം ഞങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇൻഫർമേഷൻ ഉള്ള ഇങ്ങനത്തെ ഒരു ഡാറ്റ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനല്ല എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇത്തരം കരിയർ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.